ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് വെച്ചാൽ ഒരു കമൻറ്റിൽ ഞാൻ വായിക്കേണ്ടായി. ബന്ധുക്കൾ ആരും രണ്ട് സൈഡും ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബന്ധുക്കൾ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ബന്ധുക്കളുടെ കാര്യം പറയണമെങ്കിൽ ഞാൻ എന്താണെന്ന് നിങ്ങൾക്കറിയണം. എന്നാലേ ബന്ധുക്കൾ കൊണ്ട് എന്താ സഹായം, എന്തുകൊണ്ട് അവരെ സഹായിക്കാത്തതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കമൻറ്റ് വായിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ എടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത്. അത് ഒരുമിച്ച് ഒരു പാർട്ടായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും അതെങ്ങനെ രണ്ട് മൂന്ന് പറയാതെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ കാണണം കേൾക്കണം എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മാത്രമേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എവിടെയാണ് വളർന്ന്, അല്ലെങ്കിൽ ഞാൻ വളർന്ന സാഹചര്യം എന്താണ്, ഇപ്പോൾ എങ്ങനെ ഞാനിവിടെ എത്തി, എൻ്റെ കല്യാണം രോഷി ഉണ്ടായത്, പാപ്പിക്കുട്ടി എങ്ങനെയാണ് ഉണ്ടായത്, പാപ്പിക്കുട്ടിക്ക് ഇതെങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ നിങ്ങൾക്കും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒരു പാർട്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ പാപ്പിക്കുട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടും ഇടയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ പറയുകയാണെങ്കിൽ എന്താ സംഭവിച്ചു ചോദിച്ചാൽ, ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ്. ഞാൻ കറക്റ്റായി പറയുകയാണെങ്കിൽ നടുക്കഷ്ണം, എൻ്റെ മൂത്തതൊന്നുണ്ട്, താഴെയൊന്നുണ്ട്. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ തന്നെയാണ് അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛൻ മരിക്കാൻ പറഞ്ഞ ഒരു പനി വന്നിട്ട് മരിച്ചതാണ്. അപ്പോൾ അനിയത്തിക്ക് വന്നിട്ട് 6 മാസം, എനിക്ക് വന്നിട്ട് 2.5 വയസ്സ്, ചേച്ചിക്ക് വന്നിട്ട് 4.5 വയസ്സ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു അമ്മയ്ക്ക് ഈ മൂന്ന് പെൺകുട്ടികളെ നോക്കുക പറഞ്ഞാൽ ഒരുപാട് കഷ്ടമുള്ള കാര്യമല്ലേ. അപ്പോൾ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അന്നേക്കൊക്കെ കൂലിപ്പണി ചെയ്തിട്ടാണ്, 20 രൂപ എന്തോ തന്നെ അന്നേക്ക് കൂലിയൊക്കെ ഉള്ളൂ. ആ സമയത്തൊക്കെയാണ് ഇത്. എനിക്കിപ്പം 33 വയസ്സുണ്ട്. 2.5 വയസ്സ് പറയുമ്പോൾ 10-30 വർഷത്തിൻ്റെ അപ്പുറമാണ്. അപ്പുറത്ത് അത്രയൊക്കെ തന്നെ കൂലിയുള്ളൂ, അതുകൊണ്ട് വേണം കഴിയാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ വളർന്നത് മുത്തിയമ്മൻ്റെ വീട്ടിലാണ്, അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ്. അച്ഛൻ മരിച്ചപ്പോൾ അമ്മ അമ്മൻ്റെ വീട്ടിൽ പോയി നിന്നു. അപ്പോൾ ഈ മൂന്ന് കുട്ടികളെ വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ആക്കിയിട്ടാണ് പോയത്. ഞാൻ അവിടെയാണ് അധികം വളർന്നത്. ഈ സ്കൂളിലെ ശനിയും ഞായറും നമുക്ക് ലീവ് കിട്ടുമല്ലോ. അപ്പോൾ വന്നിട്ട് വെള്ളിയാഴ്ച മാത്രം നമ്മൾ ഇങ്ങടിക്ക് വരും. അത് കഴിഞ്ഞ് ശനിയും ഞായറും ഇരുന്നിട്ട് തിങ്കളാഴ്ച രാവിലെ നേരത്തെ കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെയാണ് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഞാനിങ്ങനെ തനിയായിട്ട് നിൽക്കാനും കാരണം എൻ്റെ മക്കളെ, എനിക്ക് വന്ന അവസ്ഥ എൻ്റെ മക്കൾക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടം പറഞ്ഞാൽ പോരാ, എന്തൊക്കെയൊക്കെയോ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കുട്ടി ദൈവം തന്നുപോയിട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നാക്കണം എന്നുള്ളൊരു ചിന്തയുള്ള ഞാൻ 10ാം ക്ലാസ് വരെ തന്നെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് പഠിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമുക്ക് പഠിക്കാനൊന്നും വഴി ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് കഴിയുന്ന സമയത്താണ് അമ്മായിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ്, അമ്മായിയാണ് പണിക്ക് പോയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ ചെന്നുള്ളത് മരിക്കുകയും ചെയ്തു. പിന്നെ മുത്തിയമ്മ, പിന്നെ വയസ്സായി മുത്തിയമ്മയാണ്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇതൊക്കെ സംഭവിച്ചപ്പോൾ പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ല. അപ്പോഴേക്കും ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് അമ്മൻ്റെ വീട്ടിൽ വന്ന് ഇരിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടുകളുടെ തുടക്കം. എന്ന് വെച്ചാൽ അച്ഛൻ്റെ വീട്ടിൽ അമ്മ വന്ന് ഇരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് വേറെ സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടി. ആ ഏരിയ ശരിയല്ലായിരുന്നു. ശരിയല്ല പറഞ്ഞാൽ അവിടുത്തെ ചുറ്റുപാടുകൾ, പുതിയ ചുറ്റുപാടുകളല്ലേ, അവിടെ പോയി ഇരിക്കണ ഒരു സ്വഭാവം ശരിയല്ലാത്തൊരു രീതിയായി. നമുക്ക് രാവും പകലും അവിടെ ഇരിക്കാൻ ഒരു അടച്ചുറപ്പില്ലാത്തൊരു അവസ്ഥയായി. അന്യത്തെ ഹോസ്റ്റലിൽ പോയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ. അപ്പൊ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഞാൻ പക്ഷെ അപ്പൊ പോയത് ഇപ്പൊ എനിക്കൊരു ഉപകാരമായിട്ടുണ്ട്. ഒരു 10 രൂപ ഉണ്ടാക്കാനാണെങ്കിൽ അപ്പൊ പഠിച്ച പണിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതും ഒരു 4 വർഷം നൂലുമില്ലി പോയിട്ടുണ്ടായിരുന്നു. നൂലുമില്ലി പോയി അപ്പോഴും നല്ല ഒരു ഇതന്നെയാണ്. 10 രൂപ അത് വാങ്ങണം, ഇത് വാങ്ങണം, ഡ്രസ്സ് എടുക്കണം, അങ്ങനത്തെ ചിന്താഗതിയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെയുള്ളൊരു ചിന്താഗതി മാത്രം അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഇന്ന് പിന്നെ ഒരുപാട് എന്താണ് ദൈവ ബാധ്യതകൾ എനിക്ക് തലയിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം, ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം പുതിയ പുതിയ കഷ്ടങ്ങൾ തരുന്നത്.
അങ്ങനെ അങ്ങനെ 3 4 വർഷമൊക്കെ നമ്മുടെ വേലന്തവളം എന്ന് പറയും, പിച്ചനൂർ വാൻഡെക്സ് എന്ന് പറയും, ആ കമ്പനി നൂല് മില്ലാണ് ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നത്. ആ വർക്കിന് പോയി ഇവിടുത്തെ വീട്ടിലെ അവസ്ഥയും വല്ലാത്തൊരിതായി. പെട്ടെന്ന് കല്യാണമൊക്കെ വന്ന് കല്യാണം കഴിഞ്ഞു. അതും ഒരു ഇതാണ്. ആ കല്യാണത്തിന് അധികം സ്വർണമൊന്നും കൊടുക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ നൂലിനുള്ളിൽ പോയി പണി ചെയ്തെന്നോട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മാളോട്ട് എന്ന് പറഞ്ഞ ഭർത്താവാണ്, രതീഷ് എന്നാണ് പേര്, പക്ഷെ വീട്ടിൽ വിളിക്കുന്നത് മാളു എന്നാണ്. അതുകൊണ്ട് ഞാൻ മാളുകൂട്ടം തന്നെ വിളിക്കുള്ളൂ. മാളുകൂട്ടെ എന്ത് ചെയ്താലും എനിക്കതൊരു പ്രശ്നമാകത്തുണ്ട്. എനിക്ക് അത്രയും കയ്യും താങ്ങുമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അത് ഇന്ന് എന്തൊക്കെയോ കാട്ടണം, പക്ഷെ അത് വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ എങ്ങനെ കല്യാണം കഴിയും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ആയി രേഖപ്പെടുത്താം. അപ്പൊ തുടർന്ന് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് പാർട്ടി ഉണ്ടായത്, രോഷി ഉണ്ടായത്, കല്യാണം കഴിഞ്ഞത്, എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ ഈ ഓലപ്പെരിയിലെത്തി, തറവാട്ടിൽ നിന്ന് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതൊക്കെ ഞാൻ പാർട്ട് പാർട്ടായി ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമേ കാണാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ എന്റെ ജീവിതകഥ പറയുന്നത് തന്നെ എന്റെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഇനി കുറച്ചുകൂടി ആയാൽ എനിക്ക് പണിക്ക് കൂടി പോകാൻ പറ്റില്ല. പെൺകുട്ടിയാണ് വലുതായി വലുതായി കൊണ്ടുവരികയല്ലേ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തണം, അതിനുകൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, വീഡിയോ കാണുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തിയിട്ട് പാർട്ട് 2 ആയിട്ട് ചെയ്യുമെന്ന് പറയുക. അപ്പോൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. ബൈ.